ഹൾക്കിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി നമ്മുടെ അയൺ മാൻ ഹൾക്ക് ബസ്റ്റർ സൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് പാന്തറും ഹൾക്കിനെ നേരിടാൻ വേണ്ടി വൈബ്രേനിയം ഉപയോഗിച്ച് സൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാർവൽ കോമിക്സിന്റെ പെനത്തെ ശരിക്കും ഒരു മാർവൽ ഫാൻ ആണ് സൃഷ്ടിച്ചത്. 1982 നടന്ന മാർവൽ കോൺടെസ്റ്റിൽ റാൻഡി ഷൂളർ എന്നയാളാണ് വെനത്തിന്റെ കൺസെപ്റ്റ് നൽകിയത്. സ്പൈഡർമാന്റെ അപ്ഡേറ്റഡ് സൂട്ട് എന്ന നിലയ്ക്കാണ് റാൻഡി വെനത്തെ അവതരിപ്പിച്ചത്. മാർവൽ കോമിക്സിൽ അവഞ്ചേഴ്സ് എന്നൊരു ടീമുണ്ട്. അവഞ്ചേഴ്സിനെ പോലെ തന്നെയുള്ള ടീമാണ് അവഞ്ചേഴ്സ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അതിലെ ആൾക്കാരെല്ലാം കുരങ്ങന്മാരാണ്. അതായത് അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക, വൂൾവറിൻ, സ്പൈഡർമാൻ ഒക്കെ ആ യൂണിവേഴ്സിൽ കുരങ്ങന്മാരാണ്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിലെ ഡോക്ടർ സ്ട്രേഞ്ച് ഫൈറ്റ് ചെയ്യുന്ന ഈ ഭീകരജീവിയെ കണ്ടോ? ഈ ഭീകരസത്വത്തിന്റെ കണ്ണ് ശരിക്കും എലിസബത്ത് ഓൾസന്റെ കണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ഗ്രൂട്ട് ഇന്നത്തെ പോലെ നല്ലവനൊന്നുമല്ലായിരുന്നു പണ്ട്. ഗ്രൂട്ട് വരുന്ന ആദ്യത്തെ കോമിക്സിലൊക്കെ ഗ്രൂട്ടിനെ വില്ലനായിട്ടാണ് കാണിച്ചത്. പിന്നീട് വന്ന കോമിക്സിലൊക്കെ ഗ്രൂട്ട് നല്ലവനായി. സ്റ്റാൻലി ശരിക്കും ഒരു സ്പൈഡറെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതല്ല സ്പൈഡർമാനെ. ഈച്ചകളെ കണ്ട് സ്റ്റാൻലിക്ക് ഒരു ക്യാരക്ടർ മനസ്സിൽ തോന്നുകയും പിന്നീട് അത് സ്പൈഡർമാൻ ആവുകയും ചെയ്തു. അയൺ മാൻ തോർ ബസ്റ്റർ എന്നൊരു സൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അസ്ഗാർഡിലെ ഒരു രത്നമാണ് ഈ സൂട്ടിന് പവർ നൽകുന്നത്. ഈ രത്നം ശരിക്കും തോർ ഭൂമിയുടെ ആൾക്കാരുടെ നന്മയ്ക്കായി നൽകിയതാണ്. എന്നാൽ പിന്നീട് ഭൂമിയിലെ ആളുകളും അസ്ഗാർഡിയൻസും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ഡോക്ടർ ഡൂമിന്റെ അറിവോടുകൂടി അസ്ഗാർഡിയൻസിനെ വിശ്വസിക്കുന്ന ആൾക്കാരെ സൊക്കോവയിൽ കൊലപ്പെടുത്തി. തോറിനി നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേഷ്യം വരികയും അവഞ്ചേഴ്സിനെ എതിർക്കുകയും ചെയ്തു. തോറിനെ നിയന്ത്രിക്കാൻ വേണ്ടി ടോണി മറ്റേ അസ്ഗാർഡിയൻ രത്നം ഉപയോഗിച്ച് സൂട്ടുണ്ടാക്കി. എന്നാൽ തോർ ആ സൂട്ടിന്റെ പ്രധാന ഭാഗം തകർത്തു. അങ്ങനെ തോറിനെതിരെ അയൺമാൻ തോറ്റു. ശരിക്കും നമ്മുടെ ഹൾക്ക് പച്ച കളറിന് പകരം ഗ്രേ കളർ ആകേണ്ടതായിരുന്നു. സ്റ്റാൻലിക്കും ഹൾക്കിനെ ഗ്രേ കളറിൽ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷെ കോമിക്സിൽ ഗ്രേ കളറിനെ കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാണ് പച്ച കളർ ആക്കിയത്. മറ്റൊരു അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഗമോരയാണ് സ്റ്റാർലോഡ്. ആ യൂണിവേഴ്സിൽ ഗാർഡിയൻസിനെ നയിക്കുന്നത് സ്റ്റാർലോഡായ ഗമോരയാണ്. ഈ യൂണിവേഴ്സിലെ ഗമോരയ്ക്ക് ഹീലിംഗ് ഫാക്ടർ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് ഗമോരയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ ആയിരുന്നു ടോബിക്ക് പകരം ആദ്യത്തെ സ്പൈഡർമാൻ ആകണമായിരുന്നത്. സ്പൈഡർമാന്റെ ഒരു കട്ട ആരാധകനായിരുന്നു മൈക്കിൾ ജാക്സൺ. സ്പൈഡർമാൻ ആവണമെങ്കിൽ മാർവൽ കോമിക്സിനെ വാങ്ങിക്കേണ്ടി വരുമെന്ന് ജാക്സൺ അറിയാമായിരുന്നു. അതിനുവേണ്ടിയുള്ള പല ചർച്ചകളും നടന്നു. പക്ഷെ ജാക്സൺ മാർവലിനെ വാങ്ങിക്കാൻ സാധിച്ചില്ല. കടക്കണിയിലായിരുന്ന മാർവൽ ആവട്ടെ ടോബിയുടെ സ്പൈഡർമാനിലൂടെ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പണിയുകയും ചെയ്തു. മാർവലിന്റെ സൂപ്പർ വില്ലൻ ടാസ്ക് മാസ്റ്ററിനെ മിക്ക ആൾക്കാരെ അനുകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിക്ക സൂപ്പർ ഹീറോസിനും ഒരു വെല്ലുവിളിയാണ് ടാസ്ക് മാസ്റ്റർ. എന്നാൽ ഡെഡ്പൂളിനെ ഒരിക്കലും ടാസ്ക് മാസ്റ്ററിനെ അനുകരിക്കാൻ സാധിക്കില്ല. ഡെഡ്പൂളിന്റെ ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്വഭാവമാണ് ഇതിന് കാരണം. പീറ്റർ ബ്രിഡ്ജിക്കൂടെ നടക്കുന്ന സീനിൽ ബാക്കിൽ കാണുന്ന ടാക്സിയുടെ മുകളിലത്തെ നമ്പർ കണ്ടോ? 1228 എന്നാണ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഈ നമ്പർ സ്റ്റാൻലിയുടെ ജന്മദിനമായ 28 ഡിസംബറിനെ സൂചിപ്പിക്കുന്നതാണ്. ക്യാപ്റ്റൻ മാർവൽ സ്കൾസിനെ എല്ലാം കിടുകിടാ വറപ്പിച്ച പൂച്ചക്കുട്ടി ഉണ്ടല്ലോ ഗൂസ്, ശരിക്കും ഒരു പൂച്ചക്കുട്ടിയല്ല, ഫ്ലിർക്കൻ എന്നൊരു ഏലിയൻ സ്പീഷീസ് ആണ്. ഗൂസിന്റെ മിക്ക സീനുകളും സി ജി ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ക്യാപ്റ്റൻ മാർവലായ അഭിനയിച്ച ബ്രയാൽ ആസന് പൂച്ചകളോടുള്ള അലർജിയാണ്. ഡിസിയുടെ ജോക്കറെ നമുക്കെല്ലാവർക്കും അറിയാം. മാർവലിനും ജോക്കറെ പോലെ രൂപസാദൃശ്യമുള്ളൊരു കഥാപാത്രമുണ്ട്. സ്ലാപ്സ്റ്റിക് എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ഡെഡ്പൂളിനെ പോലെ തന്നെ സ്ലാപ്സ്റ്റിക്കിനെ കൊല്ലാനും വളരെയധികം പ്രയാസമാണ്. ലിവിംഗ് കാർട്ടൂൺ എന്നാണ് കോമിക്സിൽ സ്ലാപ്സ്റ്റിക് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സ്റ്റീവ് ഹാർമോൺ എന്നാണ് സ്ലാപ്സ്റ്റിക്കിന്റെ യഥാർത്ഥ പേര്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ ഹൾക്കിന്റെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. പീറ്റർ ക്ലാസ്സിൽ ഇരിക്കുന്ന സീനിൽ ചോദ്യം ചോദിച്ച ടീച്ചറിന്റെ ബാഗിലുള്ള ബോർഡിന്റെ മുകളിൽ ലോക പ്രശസ്തരായ സയന്റിസ്റ്റുകളുടെ ഫോട്ടോ കാണാൻ സാധിക്കും. അതിന്റെ വലത്തേയറ്റത്ത് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ഫോട്ടോയും ഉണ്ട്. നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ കൊച്ചുമകൻ അയൺമാൻ ആയിട്ടുണ്ട്. ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയെ മുഴുവൻ കൊന്നെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ടോണിയുടെ കൊച്ചുമകൻ ആൻഡ്രോ സ്റ്റൈൻ ട്രാവൽ നടത്തി ഇതെല്ലാം തടയാൻ നോക്കുന്നത്. ടോണി സ്റ്റാർക്കിന്റെ സൂട്ടിനേക്കാൾ മികച്ചതും ആധുനികവുമാണ് ആൻഡ്രോസിന്റെ സൂട്ട്. ആൻഡ്രോസിന്റെ ശരീരത്തോട് വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ സൂട്ട്. റീജനറേറ്റ് എബിലിറ്റി, ഇമ്മോർട്ടാലിറ്റി, ഏതൊരു കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനും ടൈൻ ട്രാവൽ നടത്താനും ആൻഡ്രോസിന്റെ സൂട്ടിന് പറ്റും. ഡെയർ ഡെവലിന് സൂപ്പർ ഹ്യൂമൻ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അതായത് ഡെയർ ഡെവലിന് ഭക്ഷണത്തിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പുള്ളിക്കൊരു ഓണസദ്യ വിളമ്പിക്കൊടുത്താൽ അതിലെ എല്ലാ ചേരുവകളും മണിമണിയായിട്ട് പറയും. മാർവലിന്റെ തന്നെ സൂപ്പർ വില്ലൻ അൾട്രോണെ ശരിക്കും ഉണ്ടാക്കിയത് ആൻമാനായ ഹാങ് പിം ആണ്. കോമിക്സിലാണ് ഈ കഥ നടക്കുന്നത്. പിം ഒരു റോബോട്ടിനെ സൃഷ്ടിച്ചു, അതിന് തന്റെ ബ്രെയിൻ പാറ്റേൺസും പിം നൽകി. എന്നാൽ ആ റോബോട്ടിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം പിമ്മിനോടും മനുഷ്യരാശിയോടും ആ റോബോട്ടിന് വല്ലാത്ത വെറുപ്പ് തോന്നി. ആൾക്കാരെ എല്ലാം ആ റോബോട്ട് കൊല്ലാൻ നോക്കി. ഈ റോബോട്ടാണ് പിന്നീട് അൾട്രോണായി മാറിയത്. ഇൻഹ്യൂമാനിറ്റി ഗ്രൂപ്പിൽ ആരൊക്കെ അംഗങ്ങളാണ്? ഇൻഹ്യൂമൻസിന്റെ രാജാവ് ബ്ലാക്ക് ബോൾട്ട്, എക്സ്മെന്റെ ഫൗണ്ടറായ ചാൾസ് സേവിയർ, ഫാന്റാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്, അറ്റ്ലാന്റിസിന്റെ രാജാവ് നെമാർ, സോസർ സുപ്രീം, ഡോക്ടർ സ്ട്രേഞ്ച്, പിന്നെ അവഞ്ചേഴ്സിലെ അയൺമാനുമാണ് ഇൻഹ്യൂമാനിറ്റിയിലെ യഥാർത്ഥ അംഗങ്ങൾ. ഷീ ഹൾക്കിനും തന്റെ കസിൻ ബ്രൂസിനെ പോലെ ഗ്രേ കളർ ആകാൻ പറ്റും. ഷീ ഹൾക്കിന്റെയും ഹവാർഡ് ദി ഡക്കിന്റെ ആഹാരം മോഷ്ടിക്കാൻ വന്ന ഭീകരജീവികളെ കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഷീ ഹൾക്ക് ഗ്രേ കളറായി മാറിയത്.
എം സിയിലൊക്കെ ഐ ആം ഗ്രൂട്ട് എന്ന് മാത്രമാണ് ഗ്രൂട്ട് സംസാരിക്കാറുള്ളത്. എന്നാൽ പക്ഷേ ചില കോമിക്സിൽ ഇതിൽ കൂടുതൽ ഗ്രൂട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഡീജനറേറ്റീവ് ഡിസീസ് എന്ന രോഗാവസ്ഥ കാരണം ഗ്രൂട്ടിന്റെ വാക്കുകൾ ഐ ആം ഗ്രൂട്ട് എന്ന് ആയി ചുരുങ്ങി.